എല്ലാവർക്കും സ്ലൈറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യാവുന്ന ടോപ്പിക്കാണ് ഡെഡ് ലോക്ക് അപ്പോൾ നമുക്കറിയാം ഏതൊരു പ്രോസസ്സ് എടുത്താലും അതിന് കുറച്ച് റിസോഴ്സസ് ആവശ്യമാണ് ചിലപ്പോൾ ഫയൽ ആവാം മെമ്മറി ആവാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളാവാം അങ്ങനെ എന്തുമാവാം അങ്ങനെ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണത് പ്രോസസ്സ് അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് പ്രോസസ്സിന് റിസോഴ്സസ് ആവശ്യമുള്ളത് അപ്പോൾ പ്രോസസ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് റിക്വസ്റ്റ് കൊടുക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണത് ആ റിക്വസ്റ്റഡ് റിസോഴ്സസിനെ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത് റിസോഴ്സ് അവൈലബിൾ ആണെങ്കിൽ എന്തെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗ്രാൻഡ് ചെയ്യും അല്ലെങ്കിൽ എന്തെയും ആ പ്രോസസ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും പ്രോസസ്സിന് ഒരു റിസോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യും പ്രോസസ്സ് കംപ്ലീറ്റ് ആയാലും എന്ത് ചെയ്യും റിസോഴ്സിനെ റിലീസ് ചെയ്യുകയും ചെയ്യും ഇനി നമുക്ക് ഡെഡ് ലോക്ക് എന്താണെന്ന് നോക്കാം എ ഡെഡ് ലോക്ക് ഈസ് എ സിറ്റുവേഷൻ വെർ ഈച്ച് ഓഫ് ദി കമ്പ്യൂട്ടർ പ്രോസസ് വെയിറ്റ്സ് ഫോർ എ റിസോഴ്സ് വിച്ച് ഈസ് ബീങ് അസൈൻഡ് ടു സം അനദർ പ്രോസസ് മറ്റ് പ്രോസസ്സുകൾക്ക് അസൈൻ ചെയ്ത് കൊടുത്ത റിസോഴ്സിനെ ഓരോ കമ്പ്യൂട്ടർ പ്രോസസ്സും വെയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് മറ്റ് പ്രോസസ്സുകൾക്ക് വേണ്ടി അസൈൻ ചെയ്ത് കൊടുത്ത റിസോഴ്സിനെ ഓരോ കമ്പ്യൂട്ടർ പ്രോസസ്സും വെയിറ്റ് ചെയ്യുന്ന എന്ന് പറയുന്നത് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് ഇൻ ദി സിറ്റുവേഷൻ നൺ ഓഫ് ദി പ്രോസസ് ഗെറ്റ്സ് എക്സിക്യൂട്ടഡ് സിൻസ് ദി റിസോഴ്സ് ഇറ്റ് നീഡ്സ് ഈസ് ഹെൽഡ് ബൈ സം അനദർ പ്രോസസ് വിച്ച് ഈസ് ഓൾസോ വെയ്റ്റിംഗ് ഫോർ സം അതർ റിസോഴ്സ് ടു ബി റിലീസ്ഡ് അപ്പോൾ നമുക്കറിയാം ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു റിസോഴ്സ് മാത്രം മതിയാവില്ല ഒന്നിൽ കൂടുതൽ റിസോഴ്സ് ആവശ്യമായിട്ട് ഒന്നേക്കാം അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല കാരണം ഒരു പ്രോസസ്സിന് വേണ്ട റിസോഴ്സുകൾ മറ്റ് പ്രോസസ്സുകൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും ആ ഹോൾഡ് ചെയ്ത് വെച്ച പ്രോസസ്സുകൾ മറ്റ് റിസോഴ്സുകളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരിക്കും ഈ ഒരു റീസൺ കൊണ്ട് ഒരു പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽ ഇരുപത് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക ഇരുപത് സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക അതിൽ പത്തെണ്ണത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഷെൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന് വേണ്ടി ലിനക്സ് ഉണ്ട് പത്തെണ്ണത്തിൽ ആൻഡ്രോയിഡ് ചെയ്യുന്നതിന് വേണ്ടി എക്ലിപ്സോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉണ്ട് പത്ത് കുട്ടികൾ ഓ എസ് ഷെല്ല് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ആൻഡ്രോയിഡ് കിട്ടാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യും പത്ത് കുട്ടികൾ എന്ത് ചെയ്യും ആൻഡ്രോയിഡ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ഓ എസ് ഷെല്ല് കിട്ടാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യും അപ്പോൾ ഒ എസ് ചെല്ലും ആൻഡ്രോയിഡും ചെയ്താൽ മാത്രമേ എന്തേ ഉള്ളൂ ലാബ് എന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവുള്ളൂ സോ കുട്ടികൾ ഒ എസ് ചെൽ റിസോഴ്സ് എന്ന കമ്പ്യൂട്ടറിനെയോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഉള്ള കമ്പ്യൂട്ടറിനെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു സിറ്റുവേഷൻ ആണ് എന്ത് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് ലെറ്റ് ലെറ്റസ് അസ്യൂം ദാറ്റ് ദർ ആർ ത്രീ പ്രൊസസേഴ്സ് പി വൺ പി റ്റു വൺ പി ത്രീ ദർ ആർ ത്രീ ഡിഫറെന്റ് റിസോഴ്സസ് ആർ വൺ ആർ ടു ആർ ത്രീ ആർ വൺ ഈസ് അസൈൻ ടു പി വൺ ആർ ടു പിൻ്റ് ആർ ടീസ് അസൈൻ ടു പി ത്രീ ഇപ്പൊ ഫിഗർ നോക്കിയാൽ മൂന്ന് പ്രോസസ്സുകൾ കാണാൻ കഴിയും പി വൺ പി റ്റു ആൻഡ് പി ത്രീ ഇവിടെ മൂന്ന് ഡിഫറെൻറ്റ് റിസോഴ്സും ഉണ്ട് ആർ വൺ ആർ ടു ആർ ത്രീ റിസോയ്സ് ആർ വൺ പ്രോസസ് പിന്നാണ് അസൈൻ ചെയ്ത് കൊടുത്തത് റിസോഴ്സ് ആർ ടു പി ടുനും റിസോഴ്സ് ആർ ത്രീ പി ത്രക്കുമാണ് ഇത് അസൈൻ ചെയ്ത് കൊടുത്തത് ആഫ്റ്റർ സം ടൈം പി വൺ ഡിമാൻഡ്സ് ഫോർ ആർ ടു വിച്ച് ഈസ് ബീങ്ങ് യൂസ്ഡ് ബൈ പി ടു പി വൺ ഹോൾസിറ്റ്സ് എക്സിക്യൂഷൻ സിൻസ് ഇറ്റ് ക്യാൻ കംപ്ലീറ്റ് വിതഔട്ട് ആർ ടു

പി വണ്ണിൻ്റെ കയ്യിൽ ആർ വൺ മാത്രമേ ഉള്ളൂ ആർ ടു കൂടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ പി റ്റൂവിന് ആർ ത്രീ വേണം ആ ആർ ത്രീയെ പ്രോസസ് പി ത്രീ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ആർ ത്രീ കിട്ടാത്തത് കൊണ്ട് പി റ്റുവും വെയ്റ്റിങ്ങിൽ വരും പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ല ഇനി പി ത്രീക്ക് ആർ വണ്ണിനെ വേണം ആർ വണ്ണിനെ പി വൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പി ത്രീയും വെയ്റ്റിങ്ങിലാണ് അതായത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നില്ല അപ്പോൾ ഈ ഒരു സിനാരിയയിൽ ഇതൊരു സൈക്ലിക് പ്രോസസ് പോലെയായി മാറി അല്ലേ ഒരു പ്രോസസ്സും എത്തുന്നില്ല എല്ലാവരും വെയിറ്റിങ്ങിലാണ് അങ്ങനെ കമ്പ്യൂട്ടർ അൺറെസ്പോൺസീവായി പോകും കാരണം എന്താണ് എല്ലാ പ്രോസസ്സും ബ്ലോക്ക്ഡ് ആണ് കമ്പ്യൂട്ടറിന് റെസ്പോൺസ് ചെയ്യാൻ കഴിയുന്നില്ല ഇനി നമുക്ക് ഡെഡ് ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം ഫസ്റ്റ് വൺ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എ റിസോഴ്സ് ക്യാൻ ഓൺലി ബി ഷെയേർഡ് ഇൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് മാനർ ഇറ്റ് ഇംപ്ലൈസ് ഇഫ് ടു പ്രൊസസ് കനോട്ട് യൂസ് ദി സെയിം റിസോഴ്സ് അറ്റ് ദി സെയിം ടൈം റിസോഴ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് മാനറിൽ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അതായത് ഒരു ടൈമിൽ ഒരു പ്രോസസ്സിനെ റിസോഴ്സ് കൊടുക്കാൻ പറ്റുള്ളൂ രണ്ട് പ്രോസസ്സുകൾക്ക് സെയിം ടൈമിൽ സെയിം റിസോഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഹോൾഡ് ആൻഡ് വെയിറ്റ് എ പ്രോസസ് ബേയ്സ് ഫോർ സം റിസോഴ്സസ് വൈൽ ഹോൾഡിംഗ് അനദർ റിസോഴ്സ് അറ്റ് ദി സെയിം ടൈം ഒരു പ്രോസസ്സ് വേറൊരു റിസോഴ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതേപോലെ ആ പ്രോസസ്സിൻ്റെ അടുത്ത് സെയിം ടൈമിൽ വേറെ റിസോഴ്സും കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഒന്ന് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് മറ്റേതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പം പി വണ്ടിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർ വൺ അത് ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആർ ടൂന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അതാണ് അതാണത് ഹോൾഡ് ആൻഡ് വെയിറ്റ് നോ പ്രിയംഷൻ ദി പ്രോസസ് വിച്ച് വൺ ഷെഡ്യൂൾഡ് വിൽ ബി എക്സിക്യൂട്ടഡ് ടിൽ ദി കംപ്ലീഷൻ നോ അതർ പ്രോസസ്സ് ക്യാൻ ബി ഷെഡ്യൂൾഡ് ബൈ ദി ഷെഡ്യൂൾ ഓർ മീൻ വെയിൽ അതായത് ഒരു പ്രോസസ്സ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്തയാൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അതാണ് നോ പ്രിയംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കട്ട് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ കഴിയില്ല ഒരു പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ റിസോഴ്സസ് ഒക്കെ റിലീസ് ചെയ്ത് കൊടുക്കുകയുള്ളു ഇതാണെന്ത് നോ പ്രിയംഷൻ അടുത്താണ് സർക്കുലർ വെയ്റ്റ് ഓൾ ദി പ്രോസസ് മസ്റ്റ് ബി വെയ്റ്റിംഗ് ഫോർ ദി റിസോഴ്സ് ഇൻ എ സൈക്ലിക് മാനർ സോ ദാറ്റ് ലാസ്റ്റ് പ്രോസസ് ഈസ് വെയ്റ്റിംഗ് ഫോർ ദി റിസോഴ്സ് വിറ്റ് ഈസ് ബീങ് ഹെൽഡ് ബൈ ദി ഫസ്റ്റ് പ്രോസസ് എല്ലാ പ്രോസസ്സുകളും റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഒരു സൈക്ലിക് മാനറിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ സർക്കുലർ വെയിറ്റ് എല്ലാ പ്രോസസ്സുകളും റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഒരു സൈക്ലിക് മാനറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ സർക്കുലർ വെയിറ്റ് സോ ലാസ്റ്റിലെ പ്രോസസ്സ് ഫസ്റ്റിലെ പ്രൊസസ്സിന്റെ റിസോഴ്സിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുക അങ്ങനെയാണ് സൈക്ലിക് സിറ്റുവേഷനിൽ വരുന്നത്